അമൃത സുരേഷ്, ആക്ടർ ബാല, അവരുടെ കുട്ടി പാപ്പു, രണ്ടുപേരും ഡിവോഴ്സായി സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ബാലയും അമൃതയും. അപ്പോൾ ഓരോ ടൈമിലും പാപ്പു എന്ന് പറഞ്ഞ കുട്ടിയെ റിവോൾവ് ചെയ്തിട്ട് ബാലചേട്ടൻ ഒരുപാട് ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ പേഴ്സണലി ഇരുന്ന വീഡിയോയിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമൃത അത്രത്തോളം അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ റീസെൻ്റ് വീഡിയോ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ഇൻഡെപ്തായിട്ട് സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇന്നലെ പാപ്പു ഇട്ടൊരു വീഡിയോ, ആ വീഡിയോനകത്ത് ആ കുട്ടി പറയുന്നു അച്ഛനെ കാണണ്ട, അച്ഛനെ വേണ്ട ആ കുട്ടിക്ക് എന്നുള്ളത് ആ കുട്ടി വീഡിയോയിലൂടെ തുറന്ന് പറയുന്നു. വളരെ ഇമോഷണലായിട്ട് ബാലചേട്ടൻ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ റെസ്പോൺസ് കൊടുക്കുന്നു. എന്താ വെരി നെക്സ്റ്റ് തിങ് നമ്മൾ കാണുന്നത് രാവിലെ എണീക്കുമ്പോൾ അമൃതയുടെ റെസ്പോൺസാണ്. ഞാൻ ഇന്നലെ പാപ്പു ഇട്ട വീഡിയോയിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ ടൈമിൽ ഞാൻ ഒരു കാര്യം ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാലയാണെന്നുണ്ടെങ്കിലും അമൃതയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഈ പാപ്പുട്ട വീഡിയോൻ്റെ മുകളിൽ ഒരു എക്സ്പ്ലനേഷനോ ഒരു റിയാക്ഷനോ നിങ്ങളുടെ ഒരു ഇമോഷനോ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യരുത്. ഓക്കെ, ആ കുട്ടി പറഞ്ഞു, ആ കുട്ടിയുടെ ആ ഒരു കാര്യം റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ ലൈഫാണ്, മുന്നോട്ട് പോകുമ്പോൾ പലതിലും പല തോട്ടിലും പല കാര്യങ്ങളിലൊക്കെ മാറ്റം വരാം, മനുഷ്യനാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ സെലിബ്രിറ്റീസാണ്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ ജനങ്ങളുടെ മുന്നിലാണെങ്കിലും എക്സ്പോസ്ഡ് ആണ്. അത് നിങ്ങൾ വിചാരിച്ചോ വിചാരിക്കാതെയോ നിങ്ങൾ ചെയ്തോ ചെയ്യാതെയോ ബീങ് എ സെലിബ്രിറ്റി നിങ്ങളുടെ ഒരുപാട് പേഴ്സണൽ ലൈഫ് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇനി നിങ്ങളായിട്ട് എന്ത് ചെയ്യരുത്, ഈ കുട്ടിയുടെ വീഡിയോൻ്റെ മുകളിൽ തിരിച്ച് ഇനി നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചർച്ചകൾ മുറുകും, വീണ്ടും വീണ്ടും ആളുകൾ അതിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ്, പോയിൻ്റ് ഓഫ് വ്യൂ, ഡൗട്ട്സ്, ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് വരും. അത് വീണ്ടും ആ ലൂപ്പ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ആ കുട്ടിയെയാണ് വളരെ ബാഡായിട്ട് എന്താ പറയുക എഫക്റ്റ് ചെയ്യുക. ഓക്കെ, പക്ഷേ ബാലചേട്ടൻ അന്ന് രാത്രി തന്നെ കുട്ടി വീഡിയോ ഇട്ട് രാത്രി തന്നെ റെസ്പോൺസ്, രാവിലെ അമൃതയുടെ റെസ്പോൺസ്. ഓക്കെ, അപ്പം എന്താണെങ്കിലും നമുക്ക് ഇന്നലെ പാപ്പുവിൻ്റെ വീഡിയോന് ബാലചേട്ടൻ തിരിച്ചിട്ട റെസ്പോൺസ് വീഡിയോ കാണാം. പാപ്പു പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരു അപ്പൻ ആനയല്ല. പിന്നെ പാപ്പു പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ, എന്നെ വിട്ട് പാപ്പു 2.5-3 വയസ്സിലാ പോയത്. 3 വയസ്സാകുമ്പോൾ എന്നെ വിട്ട് അകന്നു പോയി. ഇപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തിട്ടില്ലെന്നെ. പാപ്പു ഇത് തർക്കിക്കാൻ ഇല്ല, ജയിക്കാൻ പറ്റും. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക, നീ ജയിക്കണം. വാക്ക് വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു. ഇഫ് യു ലവ് മീ, ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം എന്ന്. ഞാന്യനായിപ്പോയി നിനക്ക്. പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പു ഇന്ന് ഞാൻ പറയാൻ, ഇനി തൊട്ട് ഞാൻ വരില്ല. ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്നേ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിന്റെ അടുത്ത് സംസാരിക്കില്ല. നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത്. പാപ്പയ്ക്ക് എല്ലാ ഐസും ഉണ്ടാവും, എല്ലാം ഉണ്ടാവണം. നന്നായി പഠിക്കുന്നു, നീ നന്നായി വളരണം. നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല.
നീ എന്റെ ദൈവടകണ. ഗോഡ് ബ്ലെസ് യു. ഇനി തൊട്ട് അപ്പ ഇല്ല, ഞാൻ വരില്ല. ഓക്കെ, അപ്പോ ഇതാണ് ബാല ഇട്ട റെസ്പോൺസ്. ബാലചേട്ടൻ ഇങ്ങനൊരു ഇമോഷണൽ റെസ്പോൺസ്, അതിനിടയിൽ ഈ കുട്ടിയുടെ ഡൗട്ടിൻ്റെ എലമെൻ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, എനിക്ക് പേഴ്സണലി ഇതിനോട് ഒട്ടും ഒരു താല്പര്യവും തോന്നുന്നില്ല. എനിക്ക് ഒട്ടും തോന്നുന്നില്ല, ഭയങ്കര റോങ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു, ബാലയാണെങ്കിലും അമൃതയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയിട്ട വീഡിയോയിൽ ഒരു റെസ്പോൺസ് വീഡിയോ ആയിട്ട് വരരുത് എന്നുള്ളത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡിസ്കഷനാണ്. നിങ്ങൾ ഇതിനെ കമൻറ്റ് ബോക്സിൽ പോയി നോക്ക്, ബാല ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് അടിപൊട്ട് നാട്ടുകാർ ബാലൻ്റെ ഇമോഷനും അല്ലെങ്കിൽ ബാലയുടെ സങ്കടവും ബാലയുടെ ആ ഒരു അച്ഛൻ എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അവിടെ അച്ഛന് വേണ്ടിയിട്ട് ജയ് വിളിക്കും, നേരെ അവിടെ നിന്ന് ഇപ്പുറത്ത് വരും, ഈ കുട്ടീൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അങ്ങോട്ട് തുടങ്ങും, നീ കള്ളിയല്ലടി, നീ മറ്റതല്ലടി, നിൻ്റെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ, നിൻ്റെ അമ്മ ഗോപിസുന്ദറിനൊപ്പം പോയപ്പോൾ നീ എവിടെയായിരുന്നു, ഈ കുട്ടിയുടെ കമൻറ്റ് ബോക്സ്. ഈ കുട്ടി 12 വയസ്സുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ കുട്ടികൾ, ഇപ്പോഴത്തെ 10-ഉം 12-ഉം വയസ്സുള്ള കുട്ടികൾ, ദേ ആർ എക്സ്പോസ്ഡ് ടു സോഷ്യൽ മീഡിയ. അവർക്ക് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയാം. കമൻ്റ് വായിക്കാൻ അറിയാത്തതോ അല്ലെങ്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഒന്നുമല്ല, അവരെല്ലാം നോക്കും, അവർ വീണ്ടും ഇത് കാണും. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ വീഡിയോ വരുന്നു, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ബോൾ എങ്ങോട്ട് തട്ടും, നേരെ ഈ പാപ്പുവിൻ്റെ വീഡിയോൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സിലേക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ആ ബാല ഇട്ട വീഡിയോൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സിൽ തന്നെ പാപ്പു അമൃത എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റ ഷെയിം ചെയ്തിട്ടുള്ള സാധനങ്ങൾ അതിനടിയിൽ കമൻ്റ് ആയിട്ട് വരും. ഇത് കഴിഞ്ഞു രാവിലെയായി അമൃത. അമൃത ഇത്രയും കാലം ഞാൻ പറഞ്ഞല്ലോ വളരെ ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ലൈഫിൽ എന്ത് നടന്നു എന്ന് സംസാരിച്ചിട്ടായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ എവിടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ അവർ ഭയങ്കര കരഞ്ഞ് ഇമോഷണലായിട്ട് അവർ വരുന്നു. അവരുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിനകത്തും അപ്പം എന്തായി, ഒരു അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല അമൃത, അമൃതേനെ മലയാളികൾക്ക് എത്ര കാലമായിട്ട് അറിയാം, ചെറിയ, അതായത് പാപ്പുവിന് 12 വയസ്സാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അമൃതേനെ ഒരു 16-17 വയസ്സ് മുതൽ മലയാളികൾക്ക് അറിയുന്നുണ്ടാവും, വലിയ ഡിഫറൻസ് ഇല്ല അതിനകത്ത്, ഒരു 4-5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അമൃത വന്ന് കരഞ്ഞ് അമൃതയുടെ സിറ്റുവേഷൻ പറയുമ്പോൾ ഇവിടുന്ന് നേരെ എങ്ങോട്ട് പോകുന്നു, ബാലയുടെ കമൻറ്റ് ബോക്സിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ആരാ വിടുന്നത്? ഈ കുട്ടി. കുട്ടിയല്ലേ വിടുന്നത്. ഇപ്പോൾ ബാലി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അമൃതി റെസ്പോണ്ട് ചെയ്യുന്നില്ല, കുട്ടി ഒരു വീഡിയോ ഇട്ടു, അതിനുശേഷം അച്ഛൻ്റെയും അമ്മേൻ്റെയും ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അധികം ഡിസ്കഷൻസ് വരാനില്ല. ആ കുട്ടിയുടെ സിറ്റുവേഷൻ എല്ലാവരും കൺസിഡർ ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യും, അത് അതിൻ്റെ മുകളിൽ തീർത്തിട്ട് പോകും. ഇതല്ലല്ലോ, ഇത് അവിടെ നിന്നൊരു ബാലൻസിങ് അച്ഛൻ്റെ വക, ഇപ്പുറത്തുനിന്നൊരു ബാലൻസിങ് അമ്മേൻ്റെ വക. ഈ രണ്ട് പേരും കൂടിയാണ് ഞാൻ പറയുമ്പോൾ ഈ പാപ്പുവിനെ സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ വലിച്ചു കീറാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത്. അതാണ് ഉണ്ടായത് സത്യം പറഞ്ഞു. എന്താണെങ്കിലും അമൃത ഇട്ട വീഡിയോ ഇനി നമുക്ക് നോക്കാം. ബാലട്ടത് കഴിഞ്ഞു, ഇനി അമൃത ഇട്ട വീഡിയോ നോക്കാം. നമസ്കാരം, ഞാൻ അമൃതയാണ്. നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വെളുപ്പിന് 5:30 ഇപ്പോൾ സമയം. ഞങ്ങള് ഫുൾ ഫാമിലി, ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. എനിക്ക് അഭിനയിച്ച് സംസാരിക്കാനോ ഇമോഷണലായിട്ട് സംസാരിക്കാനോ നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് സംസാരിക്കാനോ ഒന്നും അറിയില്ല. 14 വർഷമായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ സൈലൻസ് എന്നെ ഒരുപാട് വെറുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത്ര നാളും മിണ്ടാണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു കാര്യം ഒരു സത്യാവസ്ഥയും അറിയില്ല, കാരണം ഞാൻ സൈലൻ്റ് ആയിരുന്നു. ഓക്കെ, അമൃത സൈലൻ്റ് ആയിരുന്നു, അമൃത എത്ര കാലം ഒന്നും പറഞ്ഞിട്ടില്ല, അമൃത എന്താ പറയുക നിങ്ങളുടെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരു കുത്തലില്ലേ, ഈ ഒരു ഇൻഡയറക്റ്റ് കുത്തലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇല്ലേ, അഭിനയിക്കാൻ എനിക്കറിയില്ല, എനിക്ക് ഇമോഷണലി പറയാനറിയില്ല, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ അറിയില്ല, അപ്പം ആർക്കിട്ടാ കുത്തുന്നത്? ഇനി ആർക്കും കുത്തലില്ല എന്ന് വെച്ചോ. അമൃത അത് വളരെ ജെനുവിനായിട്ട് പറയും, എനിക്ക് ഇങ്ങനെ വന്ന് പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ല വീഡിയോ. എന്നാലും കാണുന്ന വ്യൂവേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ, ഓ ഇതിട്ട് ബാലക്കിട്ട് കുത്തിയതാണോ, ബാല ഈ വന്ന് ഇമോഷണൽ വീഡിയോ എടുത്തതിന് കുത്തിയിട്ട് പോയതാണോ ഇവൾ എന്നുള്ള തോന്നൽ വരുത്തി തീർക്കില്ലേ? ഞാൻ ഇതാ പറഞ്ഞത്, ഇത് നിങ്ങൾ വിചാരിക്കാവുന്നതിനും വലിയ ഡയമെൻഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനും മുകളിൽ വ്യൂവർഷിപ്പ് ഇതിൽ ചിന്തകൾ പോകും. വ്യൂവർഷിപ്പിന് ഇവിടുത്തെ വ്യൂവേഴ്സിന് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഇന്നലെ 2 മണിക്കൂർ PV അൻവറിൻ്റെ ഷോ ഉണ്ടായിരുന്നു,
അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ വരാൻ പോകുന്നത് ഇതിലായിരിക്കും. കാരണം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു ലൈക്ക് ദർ ഈസ് എ മെജോറിറ്റി, ബട്ട് സ്റ്റിൽ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ നടക്കുന്ന അടി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കച്ചറ, അത് ഭർത്താവ് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയായി എന്തൊക്കെയാണ് പ്രശ്നം, ഭാര്യ ഇതുവരെയായിട്ട് മിണ്ടില്ല, ഭാര്യ ഇപ്പം മിണ്ടി തുടങ്ങുന്നു, കുട്ടി വന്ന് വീഡിയോ ഇടുന്നു. ഇതിലേക്ക് ഒരു പെർട്ടിക്കുലർ സീരിയൽ ക്രൗഡ്, സീരിയലിനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ക്രൗഡ് ഉണ്ടല്ലോ അവിടെ, അമ്മായിയമ്മ, ഭാര്യ, കുട്ടി, അച്ഛൻ, അവിഹിതം, ഈ സാധനങ്ങളൊക്കെ ആഘോഷിക്കുന്ന ഒരു ബേസിക് മലയാളിയുടെ ഒരു സാധനമുണ്ട് ഇതിനകത്ത്. ആ വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് ഇതിൽ ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ അവർ പല ലെവലിൽ അവർ ചിന്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പാപ്പു വീഡിയോ ഇട്ടതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും മിണ്ടാതിരിക്കുക, അവരുടെ സൈലൻസ് ആയിരുന്നു നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ്. അത് നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബ്ലെയിം ഗെയിമായിട്ടാണ് ഇറങ്ങും. എന്നിട്ട് പറയും നാട്ടുകാർ, നമ്മൾ വ്യൂവേഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ, ട്രോൾ ചെയ്യുന്നവർ, സോഷ്യൽ മീഡിയയിലെ ബാക്കി എൻറ്റിറ്റീസാണ് ഏറ്റവും വലിയ മോശക്കാർ. നിങ്ങൾ എന്തിന് നിങ്ങൾ ഇതിന് ഉത്തരം, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്തിന് പറയണം, നിങ്ങൾ എന്തിന് കമൻ്റ് ഇടണം, ഈ ചോദ്യമാണ് അടുത്ത നിങ്ങൾ ചോദിക്കാൻ പോവുക. അത് നിങ്ങൾ വന്നിങ്ങനെ ഓപ്പണായി പബ്ലിക്കായിട്ട് ഈ സാധനങ്ങൾ പറയുമ്പോൾ അതിലൊരു ഡിബേറ്റ്, അതിലൊരു ഓഡിറ്റിംഗ് നടക്കില്ലേ, അതിലൊരു പോസ്റ്റ്മോർട്ടം ചെയ്യൽ വരില്ലേ? ആ കുട്ടി വീഡിയോ ഇട്ടല്ലേ ഇന്നലെ എന്ത് ചോദിക്കുന്നുണ്ട്, ബാലവെന്ന് പറഞ്ഞിട്ട് പോയ ഏജിൻ്റെ കാര്യം പലരും കമൻ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായ? 3 വയസ്സുള്ളതിൽ അതെങ്ങനെ ഓർമ്മ ഉണ്ടാവും? 3 വയസ്സിൽ നടന്ന സംഗതി ഓർത്തിരിക്കാൻ പറ്റുമോ? അവിടെ ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ 30 വയസ്സുള്ള ഒരാൾ, 40 വയസ്സുള്ള ഒരാൾ, 50 വയസ്സുള്ള ഒരാൾ, 25 വയസ്സുള്ള ഒരാളൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത് ഈ കുട്ടീൻ്റെ. അപ്പോൾ ആലോചിക്കുക, എന്താ എനിക്കിൻ്റെ 2-3 വയസ്സിൽ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ. ഡേ, നമ്മൾ ഈ വയസ്സിൽ ഇരിക്കുന്നത് കൊണ്ട് അത്രയും ബാക്കിക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്നല്ല, ചിലപ്പോൾ നമുക്കൊന്നും ഓർമ്മ നിൽക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത്രയും വലിയൊരു ട്രോമ 2-3-4 വയസ്സിൽ നമുക്ക് സംഭവിച്ചു കാണില്ല. മനസ്സിലായോ? ആ കുട്ടി ഇരിക്കുന്നത് 12 വയസ്സിലാണ്. ഇപ്പോഴാണ് ആ കുട്ടിക്ക് 12 വയസ്സായത്, 21-ാം തീയതി. അപ്പം 3-3.5 വയസ്സിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു 8-7 കൊല്ലം ബാക്കിക്ക് അത്രയല്ലേ ഉള്ളൂ ആ കുട്ടിക്ക്. ആ ടൈമിൽ നടന്ന കാര്യങ്ങൾ, അതായത് ആ നിങ്ങൾ ആ കുട്ടിയുടെ ഏജ് വെച്ച് ചിന്തിക്കുക. മനസ്സിലായ? ആ കുട്ടിയുടെ ഏജ് വെച്ച് നിങ്ങൾ ചിന്തിക്കണം. ഒരു 7-7.5 കൊല്ലം മുന്നേ നടന്നൊരു കാര്യം, അപ്പോൾ ആ കുട്ടിക്ക് ഓർമ്മ കാണില്ലേ? ഇപ്പം നമ്മളോട് വന്നിട്ട് 3.5-4 വയസ്സിൽ സംഭവിച്ച ഒരു കാര്യം 10 വയസ്സുള്ളപ്പോൾ നമ്മളോട് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ കാണും. അല്ലാതെ നമ്മൾ ഈ 25, 30, 35, 40 വയസ്സിലും നമ്മളെ വെച്ചിട്ട് അത് കമ്പയർ ചെയ്യരുത്. നമുക്ക് ചിലപ്പോൾ ഓർമ്മ കാണില്ല, പക്ഷെ ആ കുട്ടിക്ക് അത് ചിലപ്പോൾ ഓർമ്മ കാണും. അത് പലരും അത് വളരെ എന്താ പറയുക, റോങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാവും ചോദ്യം ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞത്. അപ്പം എന്താണെങ്കിലും ബാല അങ്ങനെ ഒരു കാര്യം പറയുന്നു, പിന്നെ ഈ കോടതിയിൽ നിന്ന് വലിച്ചഴച്ചു കൊണ്ടുപോയ കാര്യവും അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാതെ വീട്ടിലിട്ട കാര്യവും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ കുട്ടി എന്തോ ആരോ പറഞ്ഞു പഠിപ്പിച്ചു അതാണെന്നോണം അതുപോലെ വന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ കുട്ടിയിലേക്ക് വീണ്ടും ഫോക്കസ്ഡ് ആവുന്നു. അമ്മ വന്നിട്ട് അതിനൊരു ക്ലാരിറ്റി കൊടുത്തു തുടങ്ങുന്നു, വീണ്ടും അത് കുട്ടിയിലേക്ക് ഫോക്കസ്ഡ് ആവുന്നു. കുട്ടിയുടെ ലൈഫ് അപ്പം ഇനി എന്താവും? ബാക്കിയാണോ പാപ്പുവിനെ കൂടുതൽ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടു കൊടുക്കുന്ന രീതിയിലൊരു ഒരു ഇമോഷണൽ വീഡിയോ, അടുത്ത ഇമോഷണൽ വീഡിയോ വന്നു. അത് വന്നതിന് ശേഷം പാപ്പുവിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല. കള്ളി, അഹങ്കാരി, ചീത്ത ചീത്ത വാക്കുകളൊക്കെയാണ്. കുഞ്ഞുകുട്ടീനൊന്നും വിളിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നുമല്ല നമ്മൾ മലയാളികൾ കമൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആസ് എ അമ്മ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത. അപ്പോൾ വീണ്ടും അവളൊരു സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടു കൊടുക്കുക ചെയ്തത്. നിങ്ങളും വീണ്ടും ആ കുട്ടിയെ ഒരു സൈബർ ബുള്ളിങ്ങിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളും ഒരു ഇമോഷണൽ ഓവർ ഡോസ് അമ്മ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തില്ലേ ആളുകളുടെ മുന്നിൽ? ഇത്ര കാലം നിങ്ങൾ സൈലൻ്റ് ആയിരുന്നു, നിങ്ങൾക്ക് ഇതിൽ സൈലൻ്റ് ആയിക്കൂടായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ വേണമായിരുന്നു ഇത് വന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയിൽ വന്നിരുന്നിട്ട്
ഈ കുട്ടിയുടെ കാര്യവും കല്യാണത്തിന് നടന്ന കാര്യവും നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യവും പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് നിങ്ങളായിരുന്നില്ലേ? പല സാഹചര്യങ്ങൾ അഭിരാമി റെസ്പോണ്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അഭിരാമി അമൃതയാവില്ല, മനസ്സിലായോ? അമൃത റെസ്പോണ്ട് ചെയ്യുന്ന സ്ഥലത്ത് അമൃതയായിരുന്നു റെസ്പോണ്ട് ചെയ്യേണ്ടിരുന്നത്. അവിടെ അമൃത ലൈക്ക് സൈലൻ്റ് ആയിരുന്നു. ഇപ്പം കുട്ടി വന്ന് റെസ്പോണ്ട് ചെയ്തു, തിരിച്ച് അവിടെ നിന്നൊരു ഇമോഷണൽ വീഡിയോ വരുന്നു. ഇപ്പം അത് എന്താ പറയുക, കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ ബാലൻസ് ചെയ്ത് പിടിക്കാനോ വേണ്ടിയിട്ട് അമൃതയുടെ വക ഒരു റെസ്പോൺസ് വീഡിയോ. ഇങ്ങനെ ആളുകൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ആളുകൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന വ്യൂവർഷിപ്പിന് എന്തും തോന്നാം, കാണുന്ന വ്യൂവർഷിപ്പ് പറയുകയാണ്, ഈ പറഞ്ഞ ബാലയുടെ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ കുട്ടിയെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ബാലമിണ്ടരുത്. ബാലമിണ്ടാതിരിക്കാൻ എന്താ വേണ്ടേ? കുട്ടി വന്ന് പറയണം, അച്ഛനെ എനിക്ക് ഇഷ്ടമല്ല, അച്ഛൻ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ളൂ, അച്ഛൻ ഞങ്ങളെ ഇനി കാണരുത്, ഞങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻ്റെ വായിൽ സ്റ്റിച്ചിട്ട് വെക്കേണ്ട അവസ്ഥയായോ? ബാലയ്ക്ക് പിന്നെ പറയാൻ പറ്റുമോ? പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ബാല കുട്ടിയെ കുറിച്ചിട്ടോ അമൃതേനെ കുറിച്ചിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരില്ല, നിന്നോടല്ലടാ നിന്റെ കുട്ടി പറഞ്ഞ മിണ്ടരുത്, നിന്റെ കുട്ടിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നുള്ളത്. അതിനു വേണ്ടി കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ അമൃത എന്ന് വരെയുള്ള ചോദ്യം ഫേസ് ചെയ്യേണ്ടി വരില്ലേ? അപ്പം ആരായിരുന്നു കറക്റ്റ് അവിടെ റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നത്? ആ കുട്ടിയാണെങ്കിൽ പോലും ഇപ്പോൾ വന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്താ? അമൃതൊന്നും പറഞ്ഞു കാണുന്നില്ല. കുട്ടി വളരുന്നോറും കുട്ടി കാണുന്നത് എന്താ? അച്ഛനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അമ്മ അപ്പുറത്ത് ഒന്നും മിണ്ടുന്നില്ല, ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവരെന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, അങ്ങനെ അമ്മ റെസ്പോണ്ട് ചെയ്യാത്തപ്പോൾ കുട്ടി സ്വയം പറയുകയാണ്, ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ റെസ്പോണ്ട് ചെയ്യാം എന്ന് പറയുകയാണ് കുട്ടി. അങ്ങനെയാണ് ആ കുട്ടി റെസ്പോണ്ട് ചെയ്തതെന്നാണ് അമൃത ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഞാനും പാപ്പും എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ, ഇപ്പോൾ ഞാനും അമ്മയും പാപ്പും അബിയും ഉള്ള ഒരു ഒരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മൾ. അച്ഛനും പോലും ഇല്ല ഇപ്പോൾ. അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഒരു നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അപ്പം പാരലലി അപ്പുറത്തൊരു വീഡിയോ വരും. ഇപ്പോൾ റീസെൻ്റ്ലി പാപ്പൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 21st. ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹാപ്പിനെസ് ആണ് പാപ്പു നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇച്ചിരി സന്തോഷിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം കാണുന്നത് ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പാപ്പു അങ്ങനെ പറഞ്ഞു, പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും കുഞ്ഞെന്നോട് പാപ്പു എന്നോടത്ത് പറയാറുണ്ട് മമ്മി എന്താ മിണ്ടാണ്ടിരിക്കണേന്ന്. അപ്പോൾ മമ്മിക്ക് മിണ്ടാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം മമ്മി എന്ന് പറയുന്നത്, കാരണം പാപ്പു ഇപ്പൊ പഴയ ഏജ് അല്ല, നിങ്ങൾക്കറിയാം 12 വയസ്സായി. അപ്പോ അങ്ങനെ കഴിഞ്ഞ ദിവസം പാപ്പു എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, മമ്മി ഈ ബർത്ത്ഡേന്റെ വീഡിയോ വന്ന സമയത്ത് മമ്മി ഐ വോണ്ട് ടു ഡു എ വീഡിയോ മമ്മി. ഞാൻ എന്താണെന്നൊന്നും പറയില്ല, പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം. എന്റെ പാപ്പുവും ഗ്രാൻഡ്മ കാണുന്ന അങ്കിൾമാരും ആന്റിമാരും ഒക്കെ അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കുന്നതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും. അപ്പോ കുറച്ച് കഴിഞ്ഞ് എനിക്കറിയില്ല, എനിക്ക് ഐ വാസ് സോ അൺഅവെയർ അബൌട്ട് അതിനകത്ത് എന്ത് കണ്ടന്റാണ് മോള് ഇടണേന്നുള്ളത്. അവള് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അവളെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ പാപ്പു എൻ്റെ അടുത്ത് പറയാണ്ട് ചെയ്തൊരു കാര്യം, കാരണം അത്രയും അവള് കണ്ട് വിഷമിച്ച് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ 12 വർഷവും ഗോത്രൂ ചെയ്ത കാര്യങ്ങളാ, കുഞ്ഞുകുട്ടി കാണുന്ന കാര്യങ്ങളാ. അപ്പോ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ, ഇനിയെങ്കിലും എന്റെ മമ്മി തെറ്റുകാരിയല്ല എന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവളുടെ ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ച് അവൾക്ക് പറ്റുന്ന ഭാഷയില് അവളുടെ ഒരു മെച്യൂരിറ്റിയില് അവള് സംസാരിച്ച കാര്യങ്ങളാണ്. അവളുടെ ഒരു കുഞ്ഞു ഭാഷയില് അവളുടെ ഒരു മെച്യൂരിറ്റിയിൽ അവള് സംസാരിച്ച കാര്യങ്ങളാണ് അവള് സംസാരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ സംസാരിക്കും എന്നറിഞ്ഞിട്ടും അവൾ ഈ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മോഡുലേഷൻ തന്നെ നിങ്ങൾ നോക്ക്. ഞങ്ങളുടെ ഫാമിലിയിൽ നല്ല കാര്യങ്ങൾ എപ്പോഴൊക്കെ നടക്കുന്നു, പാപ്പു റിലേറ്റഡ് ആയിട്ട് ഞാൻ റിലേറ്റഡ് ആയിട്ട് നടക്കുന്നു, അപ്പുറത്തൊരു ഇൻ്റർവ്യൂ വരുന്നു, അതെപ്പോഴൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? ബർത്ത്ഡേ ആയിരിക്കും, കുട്ടിയുടെ ബർത്ത്ഡേ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ ഒരു ഓണം, വിഷു, അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളുണ്ട്.
ബാല മകൾക്ക് വേണ്ടി വീഡിയോ ഇടുന്നു, അത് മകൾ കാണുന്നു. ബാല അതിന് പലതും ലൈക്ക് എന്താ പറയുക, ഇമോഷണൽ സ്പേസിലിരുന്ന ഒരു അച്ഛൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അത് ഇവർക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്നു. ആളുകൾക്ക് വിചാരിച്ചുകൂടെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി കാണിച്ചത് എന്നുള്ളത് ഞാൻ നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് നിങ്ങൾ തന്നെ എറിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഇവിടെ എപ്പോഴാണോ ആ കുട്ടി നിങ്ങളോട് ഡിമാൻഡ് ചെയ്തത്, അമൃത ആസ് എ മദർ നിങ്ങളോട് കുട്ടി പറയാണ് എന്തുകൊണ്ട് അമ്മ മിണ്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ റെസ്പോണ്ട് ചെയ്യേണ്ട ആ ഒരു സ്പേസ് ഉണ്ട്, നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ. ആ അമ്മയുടെ റെസ്പോൺസ് കുട്ടിയുടെ വീഡിയോ കഴിഞ്ഞിട്ടല്ല വരേണ്ടിയിരുന്നത്. ഈ കാര്യം നിങ്ങൾക്ക്, ഇത് ബാല എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളെക്കുറിച്ച് ഇൻ്റർവ്യൂസിലും കാര്യത്തിലും സംസാരിച്ച് തുടങ്ങുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് പറയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇട്ട പോലെ തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്പം പോസ്റ്റ് ചെയ്യാമായിരുന്നു. പിന്നെ അഗെയിൻ ഇറ്റ്സ് പേഴ്സണൽ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം കുട്ടി വന്ന് വീഡിയോ ഇട്ടിട്ട് അതിന് ശേഷം നിങ്ങൾ വരുമ്പോൾ ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? ഇനി ഞാൻ പറയാലോ, ഈ കാര്യത്തിൽ ബാല ആൻഡ് അമൃത, ഈ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ കുട്ടി വീഡിയോ ഇട്ടതിന് ഇനിയൊരു ബുള്ളിയിങ് ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ റെസ്പോൺസിബിൾ. നിങ്ങൾ രണ്ടുപേരും, ബോത്ത് ഓഫ് യു, നിങ്ങൾ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ. നിങ്ങൾ സൊസൈറ്റിയുടെ മുന്നിൽ ഈ കുട്ടിയോടുള്ള നിങ്ങളുടെ അമിതമായിട്ടുള്ള സ്നേഹം, എനിക്ക് അമ്മയ്ക്കാണ്, എനിക്ക് അച്ഛനാണ് എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ഈ കൈൻഡ് ഓഫ് ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഇങ്ങനെയല്ല കാണിക്കേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ആദ്യം മുതലേ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ പറയുന്ന ആ പറഞ്ഞതിൻ്റെ മുകളിൽ തീരും. കുട്ടിക്ക് ഒരു സൈഡിൽ അങ്ങനെയാണ് പോകുമായിരുന്നു ലൈഫുമായിട്ട് മുന്നോട്ട്. ഒരു പോയിന്റ് എത്തി, ഇനി ഞാൻ അവിടെ തുടർന്നു കഴിഞ്ഞാല് എനിക്ക്, ഞാൻ മാത്രമല്ല ഈ ചോര തുപ്പി കിടക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കുഞ്ഞും പെടും എന്നുള്ള, കുഞ്ഞും അതിൻ്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടിയ സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത്. അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെ കോടികൾ എടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല. ആ ഒരു ഇൻസിഡൻ്റ് ആണ് പാപ്പു പറയണത്. കുപ്പി എറിഞ്ഞ് മമ്മി തടഞ്ഞപ്പോ, മമ്മി തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ, അതാ കുഞ്ഞു വയസ്സിൽ അവൾക്കുണ്ടായിരുന്ന, അവൾ കിട്ടിയ ഒരു ഷോക്കാണത്. അവള്, ഞാൻ അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കുപ്പി വരണതും അവള് ഇട്ടണതും, ഞാൻ അവളെ പിടിച്ചിങ്ങനെ മാറ്റണതും, ആ കുപ്പി പുറകില് മതിലിൽ പോയിട്ട് പൊട്ടിത്തെറിച്ചു പോയ ഒരു സിറ്റുവേഷനാണ് അത്. പാപ്പുന് ഇപ്പോഴും അതൊരു ഓർമ്മയാണ്. ആ ഒരു സിറ്റുവേഷനാണ് പാപ്പു ആ വീഡിയോയിൽ പറയണേ. ലൈഫിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇൻഫാക്ട് എൻ്റെ സ്വർണം, എൻ്റെ വണ്ടിയൊന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. സ്വർണം സ്ത്രീധനം കൊടുത്തിട്ടില്ല. സ്വർണം മൊത്തം പാലച്ചേട്ടനെ ഇടിപ്പിച്ച്, ഇതിനൊക്കെ എന്താ തെളിവുള്ളത്? എൻ്റെ ഞങ്ങൾ കിളമക്കരയിലുണ്ടായിരുന്ന ഒരു വീട്, ആ വീട് വിറ്റിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ സ്വർണവും വാങ്ങിച്ചതും. ചോസ്കൊന്നാ നമ്മൾ ഫുൾ സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെ. ഞാൻ പ്രസന്റ് ചെയ്യാം അതിന്റെ ഇൻവോയ്സ്. ആ സ്വർണമൊക്കെ പോയി. ആ സ്വർണം ഒന്നും വേണ്ട. അതായത് മോൾ ഇത്രയും ടോർച്ചർ, ഈ ഡിവോഴ്സ് ഫേസിൽ കൂടെ ഇത്രയും ടോർച്ചർ കൂടെ പോയപ്പോ എനിക്കൊന്നും വേണ്ട. എല്ലാവരെയും പോലെ ഞാനും കോമ്പൻസേഷൻ ചോദിക്കുമല്ലോ. എന്റെയും ലൈഫ് പോയതാണ്, എന്റെ മോളുടെയും ലൈഫ് പോയതാണ്. എന്റെ പഠിത്തം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പോ എല്ലാ ഡിവോഴ്സും നടക്കണ പോലെ തന്നെ ഞാനും എനിക്കും എൻ്റെ പാപ്പിനു വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇവിടെ ആ കോടതി നിന്ന് വലിച്ചടിച്ചു കൊണ്ടുപോയ സീനും അതിനുശേഷം മോള് അനുഭവിച്ചിട്ടുള്ള ട്രോമ, അവള് പുറത്തു പോവാൻ പേടിയായിരുന്നു. എന്നെ ഡാഡി ഒന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവള് സ്കൂളിൽ പോലും പോകില്ലായിരുന്നു. എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവള് സമ്മതിക്കില്ലായിരുന്നു. എന്നെയും അഭിരാമിനെയും അമ്മേനെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ എപ്പോഴും നിക്കോളൂ. ലൈഫിലുണ്ടായിരുന്ന ആ കണക്കുകളുണ്ടല്ലോ, സ്വർണം, പിന്നെ ഡിവോഴ്സ് ആവുന്ന സമയത്ത് ചോദിക്കുന്ന പൈസ. ഇവർ ചോദിച്ചിട്ടില്ല എന്നല്ല, ചോദിച്ചിട്ടുണ്ട് തന്നെ കേട്ടോ പറഞ്ഞ അമൃത ആൻഡ് കുട്ടിക്ക് ആവശ്യമുള്ളൊരു എമൗണ്ട് ചോദിച്ചു എന്നാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ കുട്ടിയെ വലിച്ചഴച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു കാര്യം, കോടതിയിൽ
കോടതിയിൽ നിന്ന് കുട്ടിയെ വലിച്ചടിച്ചെല്ലാരും മുന്നൊന്നും കൊണ്ടുപോവുക, ലൈക്ക് ഒരു സിനിമ പോലെ ഇങ്ങനെ ഡ്രാഗ്, പോലീസും ബാക്കി ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നോക്കി നിന്നു എന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ട്. സി വാട്ട് എവർ, ഇതുവരെ അമൃത പറയാത്ത കാര്യങ്ങളാണ് ഈ സ്വർണത്തിൻ്റെ കാര്യം. ഡിവോഴ്സിൻ്റെ സമയത്ത് അവരുടെ ആ ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ മുകളിൽ വരുന്ന കുറേ ചോദ്യങ്ങളും അങ്ങോട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ബാല പറഞ്ഞിട്ട് നമുക്കറിയാം. അമൃതയുടെ വേർഷൻ ഇപ്പോഴാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ബാല ഇടുമ്പോൾ ഇപ്പുറത്ത് വന്ന് പറയുന്നവരും അമൃത ഇടുമ്പോൾ അപ്പുറത്തേക്ക് തന്നെ ബോൾ തട്ടുന്നവരും ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിലെത്തൂല. ബാലയുടെ സൈഡാണോ അമൃതയുടെ സൈഡാണോ, അതോ രണ്ട് സൈഡിലും നിൽക്കാം, ഇവിടെ പറയുമ്പോൾ അവിടെയും പോവാം, അവിടെ പറയുമ്പോൾ ഇവിടെയും വരാമെന്നുള്ള തീരുമാനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. ബട്ട് ഞാൻ പറയുന്നത് ഇത് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നിങ്ങളെ മകളുടെ ജീവിതത്തിൽ ഇത് പോകാൻ സാധ്യതയുള്ളു. നിങ്ങൾ ശരിക്കും മകളെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ അമൃത ഇത് കുറേ മുമ്പ് പറയേണ്ടിയിരുന്നു. അമൃതയുടെ മകളുടെ ആവശ്യം അതാണ്, അമ്മയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ അമ്മയെ വിടാതെ അമ്മയുടെ ഫാമിലിനെ വിടാതെ കെട്ടിപ്പിടിച്ച് അവരെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം പറയേണ്ടിയിരുന്നു. ഇത് കുട്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് കുട്ടി വന്ന് പറയുമ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോയി, ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് പോയാൽ പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹോസ്പിറ്റൽ, ആ ബർത്ത്ഡേയുടെ സമയത്ത് അല്ല വയ്യാണ്ട് കിടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്നപ്പോ അതിനകത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ഇന്നലെ വന്ന ഇന്റർവ്യൂല് ബാലചേട്ടൻ പറഞ്ഞ കാര്യമാണ് ബർത്ത്ഡേ അല്ല പക്ഷേ ഹോസ്പിറ്റലിൽ വന്നിട്ട് എനിക്ക് ലാപ്ടോപ്പ് വേണം പപ്പ എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള. അപ്പൊ പാപ്പു അതിനെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടേ ഇല്ല, ഇത് ഞാൻ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നാക്കുന്നത്. അതിനകത്ത് ബാലചേട്ടൻ ആ വീഡിയോയിൽ പറയാണ് കൂടെ അണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അണ്ണൻ ആ സമയത്ത് അവിടെ സിറ്റുവേഷനിൽ ഇല്ല. അണ്ണൻ എന്ന് പറയുന്നത് ബാലചേട്ടൻ്റെ ബ്രദറാണ്. ഞങ്ങൾ വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വരണത്. എൻ്റെ അച്ഛൻ ഐ സിയുള്ളിലോട്ട് വന്നിട്ടേ ഇല്ല. സുരേഷ് ചേട്ടനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടേ ഇല്ല, അണ്ണൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടേ ഇല്ല. അപ്പൊ എന്റെ മോള് അവള് വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മമ്മി ഞാൻ ലാപ്ടോപ്പ് എന്തിനാ ചോദിച്ചേ, ഐ വോണ്ട് ടു ടെൽ വൈ ഇസ് ഹി ലൈയിങ്. അപ്പൊ അവള പറഞ്ഞത് ഞാൻ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തതാവണത്. അതേപോലെ കോട്ടിൽ കൂടെ പോളെ ഡ്രാഗ് ചെയ്ത് പിടിച്ച് നിലത്ത് കൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയിട്ട സീൻ. ഇതെങ്ങനെയാ ബ്രെയിൻ വാഷ് ആവണത്? എൻ്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു സീനാണത് കോടതിയിൽ. അതെങ്ങനെയാ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എൻ്റെ മോള് പറയാം. അതിനുശേഷം ഒരു 3 വയസ്സിലുണ്ടായ അവള് കണ്ടിട്ട് ഷോക്കായ ഒരു സിറ്റുവേഷൻ അവള് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഓർമ്മയില്ലേ. എനിക്ക് എൻ്റെ നമ്മളെ ഞെട്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അത്ര വേദനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് എനിക്ക് 2 വയസ്സുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ മെമ്മറിയിൽ ഒരു ഫ്ലാഷസ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ഫുൾ ചിത്രമായിട്ടില്ലെങ്കിലും ഫ്ലാഷസ് ആയിട്ട് ഓർമ്മയുണ്ട്. പാപ്പുവിന്റെ കേസ് പറയുകയാണെങ്കിൽ പാപ്പു കുഞ്ഞു ആവിയായിരിക്കുന്ന സമയത്ത് അവള് ഈ വക സിറ്റുവേഷനിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എന്റെ വീട്ടിൽ നിന്നിട്ടുള്ള ജോലിക്കാരാണ്. ചേച്ചിമാരൊക്കെ അവൾക്കൊന്നും പറ്റില്ലെന്ന് വെച്ചിട്ട് പിടിച്ചെടുത്ത് അവളെ കൊണ്ടു ഓടും. അങ്ങനെ ആ ചേച്ചിമാരൊക്കെ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കോടതിയിൽ കേസ് തുടങ്ങുന്ന സമയത്ത് ഈ ചേച്ചി ജോലിക്ക് നിന്ന് ചേച്ചിമാരും അതേപോലെ അന്നുണ്ടായിരുന്ന ഡ്രൈവർ ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു കുഞ്ഞു കുട്ടിക്ക് അവളുടെ ഒരു കുഞ്ഞി മെമ്മറിയിൽ അവളെ ട്രോമാറ്റിക്കായിട്ട് പേടിച്ച് അനുഭവിച്ച് പോയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം പാപ്പുവിനെ ആ അവളെ മുറിയിൽ പൂട്ടിയിട്ടതും ഈ കാര്യങ്ങളും അതിൻ്റെയൊക്കെ വീഡിയോ അടക്കം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പാപ്പു എത്ര വിഷമിച്ചാണ് ഇരുന്നിട്ടുള്ളതെന്നും ഇതൊക്കെ ഞാനായിട്ട് ഞാൻ എന്തിനാ ബ്രെയിൻ വാഷ് ചെയ്യണം. മോളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വിത്ത് എവിഡൻസ്. ഞാൻ എന്തിനാ എൻ്റെ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്ത്? എൻ്റെ മോളെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ കുറേ മുമ്പേ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ അമൃത കുട്ടി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ബ്രെയിൻ വാഷ് ചെയ്തു അല്ലെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും
പറഞ്ഞ് പഠിപ്പിച്ച് പറയിപ്പിച്ചു എന്നുള്ളതിനൊക്കെ ഉള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഒരു കാര്യം ഉറപ്പായി, സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണ് ബാല്യങ്ങളത്. ലൈഫ് മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു സാഹചര്യം, അതും ഇത്രത്തോളം സീനവസ്ഥകളാന്നുള്ളത് ഇപ്പോൾ അമൃത പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ബാല പറയുമ്പോൾ ബാലയുടെ സൈഡിലുണ്ടായിരുന്ന ആ ഒരു വേർഷൻ അത് വേറെ രീതിയിലും, അമൃത പറയുമ്പോൾ അമൃതയുടെ സൈഡിലുണ്ട ഇപ്പോൾ കേൾക്കുന്ന വേർഷൻ വേറെ രീതിയിലും, രണ്ടിലും ബാല പറയുമ്പോൾ അമൃതവില്ലത്തെയും അമൃത പറയുമ്പോൾ ബാലവില്ലനും, ഇതാണ് സിറ്റുവേഷൻ. എന്താണ് ഈ രണ്ടുപേരും കൂടി ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന് കുട്ടിയായി, രണ്ടുപേരും സെലിബ്രിറ്റീസ്, രണ്ടുപേരും എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്യാത്തവരാണോ? അല്ല, ഇവർ തന്നെ എക്സ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരിലേക്ക് ഇവരുടെ ലൈഫിലേക്ക് സോഷ്യൽ മീഡിയ കടന്നു കയറി ചെല്ലുന്നു. സെലിബ്രിറ്റി ആവുന്ന സമയത്ത് അത് ഇന്നെവിറ്റബിളാണ്, മാറ്റി നിർത്താൻ പറ്റൂല. എന്താണെങ്കിലും നല്ല ഒരു ബന്ധം, അതായത് ഭയങ്കര ടോക്സിക് റിലേഷൻ ആയിരുന്നു ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്, ഭയങ്കരമായിട്ട്. അത് അതിലൊരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടി ഇതൊക്കെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അൺഫോർച്ചുനേറ്റാണ്. അങ്ങനെ ഒരു ട്രോമ ഉള്ള ഒരു കുട്ടി, ആ കുട്ടിയെ നിങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ അച്ഛനും അമ്മയും, അച്ഛനൊരു സൈഡിൽ നിന്ന് കുറച്ച് കാലമായിട്ട് പാപ്പു 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 എന്ന് പറയുന്നു. ഓക്കെ, അത് പേഴ്സണൽ ലൈഫിലും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ലൈഫിൽ വരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ആ പാപ്പുവിനോടുള്ള സ്നേഹം അവിടെ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം അമ്മ ഇപ്പോൾ വന്നിട്ട് ഈ കുട്ടി അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത് ഞങ്ങളുടെ ട്രോമ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അമ്മ വിളിച്ച് പറയുന്നു, ആക്ച്വലി ആ കുട്ടി ചെറുപ്പം മുതൽ അനുഭവിച്ച എല്ലാ ട്രോമേൻ്റെയും ഒരു ഡബിൾ എഫക്റ്റ് സാധനമാണ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തത്. രണ്ടുപേരും കൂടി ഈ കുട്ടി മതി, സത്യം പറഞ്ഞാൽ കുട്ടി എന്താ പറയാൻ ഇന്നലെ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, മതി നിർത്ത്, അതാണ് ശരിക്കും പറയാൻ ഉദ്ദേശിച്ചുള്ള ആ കുട്ടി, മതി നിർത്ത്. അത് അച്ഛനോട് ഡയറക്റ്റായിട്ട് പറഞ്ഞു, വീട്ടുകാരോടും അത് തന്നെയായിരിക്കും ആ കുട്ടിക്ക് പറയാനുള്ളത്, ഞാനൊരു കുട്ടിയാണ് ഞാൻ വളരട്ടെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഞാൻ ഉണ്ടായി, ഞാൻ ജനിച്ചപ്പോൾ ഞാനൊരു ഈ പറഞ്ഞ സെലിബ്രിറ്റി കുട്ടിയായിട്ടാണ് ജനിച്ചത്, എനിക്കെൻ്റെ പ്രൈവസി ഇല്ലാതായി, എനിക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥ. കുട്ടിയുടെ സംസാരത്തിലെ മീനിങ് അതാണ്, അത് മനസ്സിലാക്കേണ്ടിയിരുന്ന രണ്ട് പേരാണ് ഇവർ. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്, രണ്ടുപേരും വന്നിരുന്നിട്ട് വീണ്ടും വീഡിയോ ഇടുന്നു, എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഇതിന് ഏറ്റെടുത്തവർക്കാണ്, മറ്റേ സ്കീമുണ്ടല്ലോ, വെട്ടി പൊട്ടിച്ചവർക്ക് കുഴപ്പമൊന്നുമില്ല, ശബ്ദം കേട്ടവരും കണ്ടു നിന്നവരുമാണ് കുറ്റക്കാരെന്നുള്ള രീതിക്ക് ഇനി കാര്യം മാറാഞ്ഞാൽ മതി. ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മി ഉഗ്രനായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചു, മമ്മി അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു, മമ്മി ഇങ്ങനെ ചെയ്യിപ്പിച്ചു, അമ്മയുടെ മോള് തന്നെ അഭിനേത്രിയാണ്, ഇങ്ങനെയുള്ള കമന്റ്സ് കൂടുതലും. ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പാപ്പു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. കാരണം പറയുമ്പോ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമാവും എനിക്ക്, അതിന് ക്ലാരിറ്റി പറഞ്ഞേ പറ്റുള്ളൂ. കൊച്ചിനെ പറഞ്ഞ വിഷമമാവും, അതിന് ക്ലാരിറ്റി വേണം എന്ന് പറയുമ്പോ, ഇതേ കൊച്ചു തന്നെ വീട്ടിലിരുന്നിട്ട് അച്ഛൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതെന്നെ എഫക്റ്റ് ചെയ്യുന്നു, സ്കൂളിൽ എനിക്ക് പ്രശ്നമാകുന്നു, ഇതിനാരെങ്കിലും ഒന്ന് റിപ്ലൈ കൊടുക്കില്ലെങ്കിൽ ഞാൻ കൊടുക്കുമെന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ട് അന്ന് റെസ്പോണ്ട് ചെയ്യാതെ ഇപ്പോൾ കൊച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിൽ ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് എനിക്ക് വിഷമമുണ്ടാവും, ഞാൻ വന്ന് ധീരത കാണിക്കട്ടെ എന്നല്ല അമൃത പറയേണ്ടിയിരുന്നത്. കുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അന്ന് സംസാരിക്കേണ്ടിയിരുന്നു. കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലൈഫിൽ ജീവിക്കുന്നത്, നിങ്ങളുടെ സ്ട്രഗിള് നിങ്ങൾ പറയുന്നു, നിങ്ങൾ നാല് സ്ത്രീകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, നിങ്ങൾക്കൊരു വീട് വേണം, നിങ്ങളുടെ ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ പെടാപ്പാട് പെടുന്നു നിങ്ങൾ പറയുന്നു. കൂട്ടത്തിൽ ഈ കുട്ടിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടിയെക്കുറിച്ച് കണ്ടിന്യൂസ്ലി അച്ഛനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പം കുട്ടി അതിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, തിരിച്ച് പറയണം അല്ലെങ്കിൽ തിരിച്ച് എനിക്ക് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ വരാൻ കാരണം നിങ്ങളും ഉണ്ടായിരുന്നിട്ടല്ലേ. അല്ലാതെ ഇനിയിപ്പോൾ നാട്ടുകാരെ ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അന്ന് ശരിയാക്കേണ്ട കാര്യമായിരുന്നു. ആ കുട്ടി എൻ്റെ പാപ്പു സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പബ്ലിക് ഫങ്ഷൻസിന് പോകുന്ന സമയത്ത് എത്രയോ ആളുകൾ വന്നിട്ട് പറയണേ, മോളെ മോളുടെ അച്ഛൻ്റെ അടുത്ത് തൊടുപൊക്കൂടെ, ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. ഒരിക്കലും പാപ്പന് സ്കൂളിലുണ്ടായിരുന്ന ഒരു കേസാണ്.
അതായത് ബസ്സിലുള്ള ഒരു കുട്ടി എന്താ, ഞാൻ പോലും ആ സമയത്ത് ഇല്ല, ഞാൻ ദുബായിൽ ഉള്ള ഒരു സമയത്താണ്. യുവർ ഫാദർ സെയ്ഡ് യുവർ മോം ഇസ് അഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലതൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കുന്ന നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും, അത് ഇവരിവരുടെ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും. ആൻഡ് ദെൻ അങ്ങനെ പാപ്പുവിൻ്റെ അടുത്ത് യോ മദർ ഇസ് അഗ്ലി എന്ന് പറഞ്ഞിട്ട് പാപ്പു കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത്. എന്നിട്ട് എൻ്റെ അഭിരാമി പോയി സ്കൂളില് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ, അതായത് ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൻ്റെ കൂടെയാണ് ആ പാവം കുട്ടി എവ്രിഡേ പൊക്കോണ്ടിരിക്കണേ. ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കുഞ്ഞു ആവല്ല, ഇപ്പൊ അവളൊരു ടീനേജറായി അവരുടെ തരത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ സംസാരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെ ആയി. അവള് പല കാര്യത്തിനും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയായി. മിണ്ടാണ്ടിരിക്കുമ്പോ വീണ്ടും കുറ്റകൃത്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മിണ്ടാതിരുന്നു, മിണ്ടാതിരിക്കുമ്പോൾ, അത് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ. സി, ഞാൻ പറയാം ഇവിടുത്തെ ഏറ്റവും വലിയ സീൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പോഴും അമൃത അറിഞ്ഞിട്ടും ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ കാണുന്നത് എന്താ, ബാലചേട്ടൻ ബാല എന്ന് പറഞ്ഞ ഫിഗർ എല്ലാവർക്കും ഒരു എന്താ പറയുക, നന്മ എന്ന് പറഞ്ഞൊരു കാര്യം ഡെലിവർ ചെയ്യുന്ന ഒരു വ്യക്തി, സത്യം എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ഇമേജിലേക്ക് സോഷ്യൽ മീഡിയയിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഫേസിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഏതൊരു ഇഷ്യൂ നിങ്ങൾ, അത് നിങ്ങൾക്ക് ഏത് രീതിയിലും എടുക്കാട്ടോ. ബാല എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്കൊരു ഓക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് നാടകം കാണിക്കുന്ന കള്ളത്തരം പറയുന്ന ഒരാളായിട്ട് എടുക്കുന്നവരും ഉണ്ട്. ഇല്ല, ബാല ജെന്യുവിൻ ആയിട്ട് എല്ലാവർക്കും നന്മ ചെയ്യും, അല്ലെങ്കിൽ കുറേ മറ്റേ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ആത്മീയത പറയും, ലൈക്ക് വേറൊരു തലത്തിൽ നിന്ന് സംസാരിക്കും, ഉപദേശങ്ങളോട് അങ്ങനെ എടുക്കുന്നവരുണ്ട്. ഇത് കാണുന്ന വ്യൂവേഴ്സിനെ എങ്ങനെ എടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ബാല എന്ന് പറഞ്ഞ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. ഈ ആക്റ്റീവായിട്ട് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ആ പ്രവൃത്തികളിൽ ഏറ്റവും കൂടുതൽ ഈ ചാരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ മെയിൻലി സഹായിക്കുന്ന കാര്യങ്ങൾ, ഉപദേശിക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ അറിയിക്കുന്ന രീതിയിൽ ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു. ആ വ്യക്തി തന്നെ ഓരോ പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിലും, കുട്ടിയുടെ ബർത്ത്ഡേ, ഓണം, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അച്ഛൻ്റേതായിട്ടുള്ള ഇമോഷൻ, മകളില്ല, അടുത്തില്ല, മകളെ കണ്ടിട്ടില്ല, മകളെ ആ ഹോസ്പിറ്റലിൽ മാത്രം വന്നു പോയ ടൈമിൽ ഒരു റീബേർത്ത് കിട്ടി എന്ന് പറയുന്ന ഒരു അച്ഛൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വീഡിയോ ഇടുന്നു. ഇതാണ് ജനങ്ങൾ കാണുന്നത്. ഓക്കെ, ആൻഡ് ദ അതർ സൈഡ്, ഈ ഗോപി സുന്ദറുമായിട്ടുള്ള റിലേഷൻ, അതിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര ഇവിടുത്തെ സദാചാര കേരളത്തിലെ കുറേ അമ്മാവനമ്മായി ടീംസ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഏത് ഏജ് കാറ്റഗറിയും വെച്ചോ ആ മൈൻഡുള്ളവർ അമ്മാവനമ്മായി ടീംസ് തന്നെ പറയണം. അത് ചോദിച്ചാൽ അമ്മാവനമ്മായി പൊട്ടാന്നല്ല പറയുന്നത്, പരദൂഷണം അമ്മാവനമ്മായിമാർ എന്ന് പറഞ്ഞ ടീംസിന് അമൃത ഗോപി സുന്ദർ സാധനം ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല. ഓക്കെ, അത് എന്ത് റീസൺ കൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, എന്താണെങ്കിൽ അത് ഡൈജസ്റ്റ് ആയിട്ടില്ല. അവിടെ തുടങ്ങുകയാണ് അവിടുത്തെ പിന്നെ ഡിബേറ്റും ചർച്ചകളും ഭയങ്കരമായിട്ട്. കാരണം ഒരു സൈഡിൽ ഈവൻ ബാല ഒരു കല്യാണം ഇത് കഴിഞ്ഞിട്ട് കഴിച്ചു, ആൻഡ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ പിന്നെയും കുറേ കാര്യങ്ങൾ സംഭവിച്ചു, അതൊന്നും ഓഡിറ്റ് ആവുന്നില്ല അവിടെ. അവിടെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് വീണ്ടും ഈ അമൃത ഗോപി സുന്ദർ അതിൻ്റെ കമൻറ്റ് ബോക്സ്, അതിൻ്റെ ചർച്ചകൾ, പിന്നെ ആ റിലേഷനിൽ എന്തോ സംഭവിക്കുന്നു, ഗോപി സുന്ദർ അമൃത വേറെ വേറെ ആവുന്നു, വീണ്ടും അതിൻ്റെ മുകളിലൊരു ചർച്ചകൾ. അപ്പോഴും അച്ഛൻ അപ്പുറത്ത്, അച്ഛൻ ബാല ഈ കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അച്ഛൻ ബാല നന്മ, അങ്ങനെ വീണ്ടും ആ സാധനം അങ്ങനെ പോകുന്നു. ഇപ്പുറത്തെ അമൃതയ്ക്ക് വേറെ രീതിയിലുള്ളൊരു ഇമേജ് ഇവിടുത്തെ സൊസൈറ്റി കൊടുത്തു തുടങ്ങി ഈ ഗോപി സുന്ദർ റിലേഷൻ്റെ മുകളിൽ. അപ്പം ഇങ്ങനെ എഗെയിൻ, ഈവൻ ബാലയാണെങ്കിൽ പോലും പല ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഗോപി സുന്ദർ ആണെന്നുണ്ടെങ്കിലും മറ്റേ അപ്പോഴും പറഞ്ഞില്ലേ പോവണ്ട അങ്ങനത്തെ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങേര് കുറേ സാധനം ചെയ്യുന്നു, ഡാമേജാണ് അല്ലേ സൊസൈറ്റിയിൽ. ഈ സാധനം ഡിസ്കഷനിലാവും, അമൃതയ്ക്ക് സംഭവിക്കുന്ന അത് ഇവിടുത്തെ സൊസൈറ്റിയിലൊരു വിഷയമാണ്, ആക്ച്വലി സൊസൈറ്റിയിലൊരു സീനാണത്. അപ്പം അത് നേരെ പോണത് പിന്നെ എങ്ങോട്ടാണ്, നെക്സ്റ്റ് സ്കൂള്, കുട്ടി,
സ്കൂളിലെ ബാക്കി കുട്ടികളുടെ വീട്ടിൽ നടക്കുന്ന ഡിസ്കഷൻ, അതിൽ നിന്ന് കുട്ടികൾ കേൾക്കുന്ന കാര്യം, പിന്നെ അവരും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. നിൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നത്, നിൻ്റെ അമ്മ എന്താ മറ്റയാളൊപ്പം പോയേ, നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ മറ്റയാളൊപ്പം ഒരു റിലേഷൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, നിൻ്റെ അച്ഛൻ്റെ ആ റിലേഷൻ എന്ത് സംഭവിച്ചു, ഈ കുട്ടി ബ്ലഡി ഈ കുട്ടി ഉത്തരം പറയേണ്ട ഒരവസ്ഥ. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തീരുമാനം എടുക്കാമായിരുന്നു, ഞങ്ങൾ ഞങ്ങളെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾ എന്തും ചെയ്യും, നമ്മൾ അതൊന്നും എന്ത് ചെയ്യില്ല, പബ്ലിക് ആക്കില്ല, പ്രൈവസി ആക്കി ഞങ്ങളത് കീപ്പ് ചെയ്യും. സോഷ്യൽ മീഡിയ ഇനി എത്ര കുത്തിച്ചകയാൻ നോക്കിയാലും അൺടിൽ അൺലെസ് എനിക്കത് പ്രൈവറ്റ് ആയിട്ടിരിക്കണം, ഞാനത് പബ്ലിക് ആക്കില്ലാന്ന് തോന്നുന്ന വരെ അത് പബ്ലിക് ആക്കണ്ട. മനസ്സിലായോ? കാരണം ആ കുട്ടി അവിടെ എല്ലാത്തിനും റെസ്പോൺസ് ചെയ്യേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യേണ്ട ഒരവസ്ഥ, കുട്ടിയിലേക്ക് ചോദ്യം പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത് ചെയ്തിരുന്നു. ഇതാണെങ്കിലും കുട്ടിയോടുള്ള ചോദ്യങ്ങൾ, കുട്ടിക്ക് നേരെ വരുന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരു 99% നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് കാരണം തന്നെയാണ്. ഇനി അതിൽ നിന്ന് മാറിപ്പോയി അതൊക്കെ സൊസൈറ്റിയുടെ തലയിലേക്ക് അല്ലെങ്കിൽ ബാക്കി പബ്ലിക്കിൻ്റെ തലയിലേക്ക് മീഡിയയുടെ തലയിലേക്കൊക്കെ പോവുമായിരിക്കും, ചിന്തിക്കണോ ലൈക്ക്. ബട്ട് അങ്ങനെയല്ല ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയുന്നത്. പിന്നെ സെലിബ്രിറ്റിയാണ്, ഇതൊന്നും പ്രൈവസിയിൽ ഇരിക്കുമല്ലോ, എല്ലാം പബ്ലിക് ആവുന്നുള്ളൊരു സിറ്റുവേഷനും ഉണ്ട്, അതും പറയണമല്ലോ. ബട്ട് അപ്പോഴും കുട്ടിക്ക് വേണ്ടി ഇപ്പോൾ അപ്പുറ സൈഡ് ഒരാൾ പറയുമ്പോൾ അമ്മയ്ക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, അച്ഛൻ പറയുമ്പോൾ അമ്മയ്ക്കും പറയാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോകേണ്ടി ചെയ്തു കാര്യങ്ങൾ. ഇതങ്ങനെയും പോകുന്നില്ല, ഒരു സൈഡ് മാത്രമായിട്ട് മലയാളികൾ കേട്ടു, ഇപ്പുറത്തെ സൈഡ് മാത്രം സൈലൻസ്. എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിരാമി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ കുറേ സമയത്ത് അഭിരാമി ആര് സംസാരിക്കുക എന്നുള്ള ചോദ്യവും സൊസൈറ്റിയിൽ നിന്ന് അഭിരാമി നേരിട്ടിട്ടുണ്ട്. ഒരാളവിടെ കള്ളു കുടിച്ച് ലിവർ പോയി ഹോസ്പിറ്റലിലായപ്പോ നിങ്ങള് മലയാളികളെല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചു. എന്റെ കേസില് ആടിയും തൊഴിയും കൊണ്ട് എന്റെ ഫുൾ മേത്തുണ്ടായിട്ടുള്ള ബ്രൂസസും പാടുകളും ഒക്കെ ഞാൻ ഇപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അഞ്ജനയുടെ അടുത്ത് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ മേത്തുള്ള പാടുകളും സാധനങ്ങളും മാറ്റാനായിട്ട്. അതേപോലെ എൻ്റെ ബ്ലീഡിങ് ആയിട്ട് ഞാൻ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം ഹോസ്പിറ്റലിൽ, പ്രൂഫുള്ള നിങ്ങൾക്ക് പോയി ചോദിക്കും. ഞാൻ സർജറി ചെയ്തതാണ്, എന്നും ബ്ലീഡിങ് ആയിട്ട്. ഇപ്പോൾ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ എൻ്റെ ചെസ്റ്റ് പെയിനിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കോടികളൊന്നും തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ബാങ്കിൽ ഒരുപാട് ബാലൻസ് ഉണ്ടാവുകയോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ കോടികളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് വയ്ക്കാൻ ഇപ്പോഴും ഞാൻ ഈ കിടന്ന് നെട്ടോട്ടം ഓടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ലുക്ക്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം ഒരു പോയിന്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഓരോന്ന് കേട്ട് വരുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഒരു പ്രൊട്ടക്ഷനാണ്. ലൈക്ക് ആരെങ്കിലും വരുമ്പോൾ പേടിയാണ്, ഇയാൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കണേ. ഫുൾ ഫാമിലിക്കുള്ള ഒരു ഭയമാണ് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെയാ കാണുന്നത്. അപ്പൊ നാച്ചുറലി നമ്മളെല്ലാവരും ഒരു 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 ജാടയിടാന്ന് പറയല്ലേ, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറയില്ലേ, അവള് ജാടത്തണ്ടിയാന്ന് പറയില്ലേ, ഒരു അഹങ്കാരിയാന്ന് പറയില്ലേ. ഈ അഹങ്കാരമൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും ആവശ്യമാണ്. ആ അഹങ്കാരമൊക്കെ ഉള്ളതും ആ അഹങ്കാരം കാണിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ വീഴാണ്ട് നിൽക്കണം. പക്ഷെ എൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾക്കൊന്നും ഇല്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അത്ര സ്ട്രോങ് ഒന്നും അല്ല. ഞങ്ങൾ ഇന്നും രാത്രി കെട്ടിപ്പിടിച്ചിട്ട് ഇന്നിപ്പോ വെളുപ്പിന് ഞങ്ങളിവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഓക്കെ, അമൃത പറഞ്ഞ ഒരു കാര്യം, ഈ ജാട കാണിക്കുന്നു അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോൾ അൺവോണ്ടഡ് ആയിട്ടുള്ള ഒരു ബോൾഡ്നെസ് കാണിക്കുന്നു, കറക്റ്റാണ്. ഒരു ഡിഫൻസ് വെച്ചിട്ട് തന്നെയാണ് അത്. എസ്പെഷ്യലി ഇവരുടെ ലൈഫിൽ ഇവർക്ക് ആ ഒരു ഡിഫൻസ് വെക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഡിസ്കഷൻസ് കാരണവും അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം അവരത് വെക്കുന്നത് കൊണ്ട് അവരെ നമുക്കൊരിക്കലും എന്ത് പറയാൻ പറ്റില്ല, അവർ നോർമൽ നമ്മളെ പോലെ അല്ല, അവർ ഏലിയൻസ് ആണെന്നുള്ളതൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ആ ഡിഫൻസ് വെക്കുന്നത് കൊണ്ട് അത് അവർ ചൂസ് ചെയ്ത ഒരു പാത്താണ്. അത് വെക്കുന്ന പല സെലിബ്രിറ്റീസും ഉണ്ട്.
പക്ഷെ ആ ഡിഫെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഡിഫെൻസ് അവർ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിലേക്ക് ഓടി ആരെങ്കിലും കയറുമോ, അവരുടെ പ്രൈവസിയിലേക്ക് ആരെങ്കിലും ഓടി കയറുമോ എന്നുള്ള പേടി ഭയം കാരണമാണ് അവർ ആ സാധനം വെക്കുന്നതും. അത് നമ്മൾ കണ്ടിട്ട് എന്താ ജാഡേഡ് ഈ സാധനം നമ്മൾ ചോദിക്കുന്നത്. ജാഡ അവർക്ക് ആവശ്യമാണ് തോന്നുന്നു, അവർ വെക്കുന്നു. സൊസൈറ്റി അത് ജാടാന്ന് തന്നെ പറയുന്നു. പിന്നെ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യം വരുമ്പോഴാണ് സി എന്താ പറയുക, സൊസൈറ്റിയിൽ നമുക്കും 10 പേരൊപ്പം നിൽക്കാനുണ്ടെങ്കിൽ എന്നുള്ളൊരു തോട്ട് വരിക അല്ലേ. ഇപ്പം ബാല എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്, ബാല വരുന്നു, ബാലയ്ക്കെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്. ബാല ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റിലൊരു വീഡിയോ വളരെ ഇമോഷണൽ ആയിടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡ് ബാലേൻ്റെ ഒപ്പം കൂടുന്നു. ബാലച്ചേട്ട പോട്ടെ, ബാലച്ചേട്ട വിട്, ഇവിടെ അമൃത നീ എന്തൊക്കെ പറഞ്ഞ വീഡിയോ ആയിട്ടും. കുറേ പ്രോ പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്നവർ ചിലപ്പോൾ അമൃതയുടെ സൈഡിൽ മോളെ വീട് എന്ന് പറയാം. അല്ലാത്തവർക്ക് പിന്നെ എന്തായിരുന്നു എൻ്റെ ഒരു ജാഡ, എന്തായിരുന്നു എൻ്റെ ഒരു മറ്റത്, ഇതേ അമൃത കേൾക്കാൻ പോകുന്നുള്ളൂ. ചില സമയത്ത് ഈ ജാഡ ബേർഡനാണ്. ഞാനൊരു ഒരു റിലേഷൻഷിപ്പ് അതിനുശേഷം 14 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ആലോചിക്കണം. 14 ഇയേഴ്സിന് ശേഷം വീണ്ടും ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു. അത് നിങ്ങളുടെ അടുത്തൊക്കെ, നിങ്ങളുടെ അടുത്തെല്ലാം ഞാനത് അറിയിച്ചു, അത്രയും എക്സ്പോസ് ചെയ്തു. കാരണം അത്രയും ഐ ഫെൽറ്റ് ലൗഡ് ഫോർ എ ടൈം. അപ്പോൾ മാത്രമല്ല, ഞങ്ങളുടെ ഇടയിൽ സംഗീതം എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് കണക്ഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫീൽ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അത്. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാൽ, ഒരു ഇത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും വിഷമിച്ച ഒരു റിലേഷൻഷിപ്പിന് ശേഷം ജീവിതത്തിലൊരു ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അത് കൊളായി പോവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലോട്ട് കയറുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു ഞാനും. അത് ഒന്നും പറ്റില്ലേ, ഇത് നന്നായി വരണേ, ഞാൻ ആരെയും അവിടെ അപ്പുറത്തും വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ കളിയാക്കുന്നതോ പാട്ട് പാടുന്നതോ ഒരു ഇന്റർവ്യൂവിലോ എവിടെയെങ്കിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി? അവർ രണ്ടാം വിവാഹമല്ല, അത് ആക്ച്വലി 3ാം വിവാഹമായിരുന്നു. ഇതൊന്നും ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും നാളതൊക്കെ മറച്ചു വെക്കുന്നു. പക്ഷേ പകരം എനിക്കുണ്ടായിക്കൊണ്ടിരുന്നത്, ഞാനൊരു ഡിസിഷൻ എടുത്തു, ആ ഡിസിഷൻ നന്നായി പോണേന്ന് ആഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോയി. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് മുമ്പോട്ട് പോവാൻ പറ്റില്ല. അത് നമ്മളുടെ ഇടയിലുള്ള ഒരു പേഴ്സണലി നമ്മൾക്ക് മനസ്സിലായി മുമ്പോട്ട് പോവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് സ്നേഹത്തോടെ, മ്യൂച്വൽ റെസ്പെക്റ്റോടെ കൂടെ രണ്ടുപേരും സെപ്പറേറ്റ് ആയൊരു ഒരു ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഹോൾ, ആ ഒരു ഹോൾ ഇൻസിഡൻറ്റിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മകളെ വിട്ടിട്ട് പോയി, അവളെ ഉപേക്ഷിച്ചു, ഇപ്പം അമ്മ അയാളുടെ കൂടെ അല്ലേ. നിങ്ങൾ എന്തേ പറയണേ, നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അപ്പം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 14 വർഷത്തിന് ശേഷമാണെങ്കിലും ഒരു ലൈഫ് എനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണോ? അതും ആ ഒരു ലൈഫ് ഒരുപാട് ആഗ്രഹിച്ചു തന്നെയായിരുന്നു ഞാനും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്. പക്ഷെ അത് വർക്കായില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അത് വേണ്ട, സ്നേഹത്തോടെ തന്നെ ഒരു പിരിഞ്ഞൊരവസ്ഥയുണ്ടായി. അതിനെ ചൊല്ലി എനിക്ക് എന്തൊക്കെ കേട്ടു. ഇപ്പോഴും ഒരു പാട്ടിട്ടാൽ പോലും അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോപിയണ്ണൻ എവിടെ, ഗോപിയണ്ണൻ ഇട്ടിട്ട് പോയോ, ഗോപിയണ്ണൻ്റെ അടുത്ത് എൻ്റെ പാപ്പു ഇട്ട വീഡിയോൻ്റെ അടിയിൽ വരെ എൻ്റെ ഗോപി അങ്കൂട്ടൻ ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ. ഇപ്പോൾ ഈ ഒരു ഹോൾ ഇൻസിഡൻറ്റിൽ എൻ്റെ ഈ രണ്ടാമത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ ഒരു വൃത്തികെട്ട സ്ത്രീയാക്കി പറയണത്. ഞാൻ എന്ത് തെറ്റാണ് ഇതിനകത്ത് ചെയ്തത്? ഞാൻ എൻ്റെ മകൾ ഉപേക്ഷിച്ചോ? ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിങ്ങളിൽ നിന്ന് മാറിയോ? ഞാൻ ഇതെല്ലാവരും എനിക്കും ഒരു സന്തോഷം വേണം, എനിക്കും ഒരു പേഴ്സണൽ ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ച് ഞാൻ എടുത്ത ഒരു ഡിസിഷനല്ലേ, അവിടെയും അതേ ഡിസിഷൻ അല്ലേ എടുത്തത്. ഓക്കെ, അപ്പോൾ അമൃത ഗോപിസുന്ദർ റിലേഷനിൽ അമൃത തന്നെ വന്ന് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിട്ട് പോയത്. ആക്ച്വലി ബാല പല സാഹചര്യങ്ങളിലും ഗോപിസുന്ദറിനെ കുറിച്ചിട്ടും ഇവരുടെ ഇതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബാല പറയുമ്പോൾ അതിൻ്റെ ഒരു മീറ്റർ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാലയും അമൃതയും
ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഇരുന്ന ടൈം മുതൽ ഇവരുടെ സിനിമ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിൻ്റെ ആ ഒരു സാധനത്തിൽ അവിടെ മുതൽ ഗോപി സുന്ദറിനുണ്ടായ ഒരു ഇൻവോൾവ്മെൻറ്റും പിന്നെ അങ്ങനെ ആ ഒരു രീതിയിലാണ് ആ സാധനം എസ്കലേറ്റ് ചെയ്ത് പോകുന്നത്. ഞാൻ ആസ് എ പേഴ്സൺ, എനിക്ക് അമൃത ഈ പറഞ്ഞ ഗോപി സുന്ദർ ഇനി അമൃതയ്ക്ക് വേറെ റിലേഷൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇതിനൊന്നും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. എനിക്ക് പേഴ്സണലി ഒരാൾക്കൊരാളുടെ ഒപ്പം ലൈഫിൽ ജീവിക്കാൻ പറ്റുന്നില്ലേ, ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യാൻ തോന്നിയോ ബ്രേക്ക് ചെയ്യുക, ഇനി അവർക്ക് വേറെ റിലേഷൻ ആവശ്യമാണ് തോന്നി അവർ വേറെ ഒരാളുടെ ഒപ്പം റിലേഷന് പോകാനാണെങ്കിൽ അവർക്ക് പോവാം, നോ ഇഷ്യൂസ്, അവരുടെ പേഴ്സണൽ കാര്യമാണ്. അമൃത ഗോപി സുന്ദറുമായിട്ടുള്ള ഒരു റിലേഷൻ ഭയങ്കരമായിട്ട് ഇവിടെ ഡിസ്കഷനിലായിട്ടുണ്ട്. അതേപോലെ തന്നെയല്ലേ ബാല കല്യാണം കഴിഞ്ഞിട്ട് ബാല വേറൊരാളെ കല്യാണം കഴിച്ചു അല്ലേ, ആൻഡ് അവിടെയും എന്തൊക്കെയോ ലൈക്ക് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ബാലയ്ക്ക് താല്പര്യമില്ല. പക്ഷെ അത് ഇത്രത്തോളം ഡിസ്കഷനിൽ വന്നോ ഇല്ല, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു സീൻ തന്നെയാണത്. അതായത് ആണുങ്ങൾ ഡിവോഴ്സായി അടുത്തൊരു കല്യാണം കഴിച്ചു, ഇനിയൊരു കല്യാണം കഴിച്ചു, ഇനിയൊരു കല്യാണം കഴിച്ചു, വലിയ വിഷയമൊന്നുമില്ല, അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ വളരെ കുറവായിരിക്കും. ഒരു പെണ്ണ് ഡിവോഴ്സായി ഒരു കല്യാണം കഴിച്ചു, അതിൽ ഇനി എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ ഇനി ഒരു റിലേഷനിലായി, ആ റിലേഷനിൽ എന്തെങ്കിലും സംഭവിച്ചു, വേറെ റിലേഷൻ ഓപ്റ്റ് ചെയ്താൽ, ഓ ഇവള് ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് പോവുകയാണല്ലോ, ഇവള് അപ്പം മറ്റതാണ്. ഇതിവിടുത്തെ സൊസൈറ്റിയാണ്, ഇതിവിടുത്തെ സൊസൈറ്റിയാണ്. അവരാ സാധനം അങ്ങനെ എടുത്ത് അതിങ്ങനെ പറയും. അതിനി എത്ര വർഷം കഴിഞ്ഞാലും വലിയൊരു മാറ്റം വരുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ഇതിൽ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം സെപ്പറേറ്റ് ആവുന്ന രണ്ട് വ്യക്തികൾ, അച്ഛനും അമ്മയും, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സെലിബ്രിറ്റി കൂടിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിലെടുക്കുന്ന എന്തൊരു തീരുമാനവും എന്തൊരു ഡിസിഷനും അത് പബ്ലിക്കലി വന്നു കഴിഞ്ഞാൽ, എന്തായാലും പബ്ലിക്കായിട്ട് വരും, ഈ കാര്യം നിങ്ങളെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നിൽക്കില്ല. നിങ്ങളുടെ ലൈഫിൽ അപ്പോഴും നിങ്ങൾ ആസ് എ ഫാദർ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഫാദറാണ്, ആസ് എ മദർ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ മദറാണ്. ഈ ഈ ഒരു അച്ഛനമ്മ കുട്ടി സെറ്റപ്പ് നിങ്ങൾക്ക് കാലാകാലമുണ്ട്. അതൊരു പേപ്പറിൽ ഡിവോഴ്സ് ചെയ്ത് പോയാലും ഈ കുട്ടിയുണ്ട്, കുട്ടിയുടെ അച്ഛൻ നിങ്ങളാണ്, കുട്ടിയുടെ അമ്മ നിങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എന്തൊരു ആക്ടിവിറ്റിയും പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അതിൻ്റെ ഒരു ഇത്ര ശതമാനം എഫക്റ്റ് ഈ കുട്ടിയിലേക്ക് എത്തും. ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ബോളിവുഡിലും ഹോളിവുഡിലും കാണുന്ന പോലെ അച്ഛനമ്മ സെപ്പറേറ്റഡാവുന്നു, കുട്ടി അവിടെ നിൽക്കുന്നു, കുട്ടിക്ക് വേണ്ടി അച്ഛനും അമ്മയും ഒന്നിക്കുന്നു, ബർത്ത്ഡേൻ്റെ ഫംഗ്ഷനിൽ അച്ഛനും അമ്മയും ഒന്നിക്കുന്നു, ചിലപ്പോൾ അച്ഛൻ വേറെ കല്യാണം കഴിച്ചിട്ട് അമ്മ വേറെ കല്യാണം കഴിച്ചിട്ട്, പക്ഷേ ആ കുട്ടിയുടെ ആവശ്യം വരുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട് വരുന്നു, അവിടെ ഒരു നാടകം അവർ കളിക്കുന്നു, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു കൂട്ടേണ്ടി വരും. ഏത് സൊസൈറ്റിയുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി, അപ്പോൾ സൊസൈറ്റി എന്തൊരു ഓ എന്തൊരു നല്ല അച്ഛനും, അവർ അങ്ങനെ പോയാൽ ഈ കുട്ടിക്ക് വേണ്ടി അവർ ഒന്നിച്ചു എന്നുള്ളടി നാടകമായിരിക്കും. പക്ഷെ എന്നാലും സൊസൈറ്റി എങ്ങനെ എടുക്കും ആ സാധനം? ഏത് സത്യമാണ്, സൊസൈറ്റി ഒരു മെയിനാണ് കാര്യം പറയാം. ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അമൃതംഗമായ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടല്ലോ, നമ്മുടെ ഈ ചാനലിൽ പോലും ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നില്ല. കാരണം പേടിച്ചിട്ടാ, എന്തെങ്കിലും കമൻ്റ് ഇട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും പുറത്ത് പോയി നമ്മളൊരു ഒരു നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ വരെ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റ് നീ അവൻ്റെ പൈസ എടുത്തിട്ടല്ലേ ചെയ്യുന്നതെന്നുള്ള ഇതൊക്കെ കേട്ട് 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 ഞാനായിട്ട് ഇനി എന്തിനാ തളർന്നു പോയി. നമ്മളെല്ലാവരും പറ്റാണ്ടായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം വരെ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്, പാപ്പുമോള് പോസ്റ്റ് ചെയ്ത വീഡിയോ ഒരുപാട് മീഡിയ പേജസ് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത്രയും ബ്രൂട്ടലായിട്ടുള്ള കമൻസാണ്. പറ്റുമെങ്കിൽ ആ കമൻസ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക, ആ കുഞ്ഞിതൊക്കെ ഇരുന്ന് വായിക്കും. അപ്പോൾ അത് അവള് ലൈഫ് ടൈം അത് അവൾക്ക് ഒരു ഒരു ട്രോമയായിട്ട് മാറും. ലൈഫ് ടൈം അവളൊരു കുറ്റക്കാരിയായെന്നുള്ളൊരു
ഒരു ചീത്ത കുട്ടി എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ അത് മാറിപ്പോവും. ഒരു ഒരു അവളുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഒരു കുഞ്ഞു സ്റ്റെപ്പാണ് ആ പാവം കൊച്ചിൻ്റെ. ഇന്നുവരെ ഞാനും എൻ്റെ ഫാമിലിയും പാപ്പന് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഇനിയും ഞങ്ങൾ പാപ്പന് വേണ്ടി തന്നെയാണ് ജീവിക്കുള്ളൂ. അപ്പം ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായിരുന്നു സിറ്റുവേഷൻ എന്നോ ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്നോ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം വ്യക്തമായിട്ട്. ഓക്കെ, അപ്പോൾ അമൃത എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. മലയാളികൾ അത് കേട്ടു. എല്ലാവരുടെ സിറ്റുവേഷനും റെസ്പെക്ട് ചെയ്യുന്നു. കുട്ടീൻ്റെ ആണെങ്കിലും അമൃതയുടെ ആണെന്നുണ്ടെങ്കിലും ബാലയുടെ ആണെങ്കിലും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ അമൃതയ്ക്ക് കുറച്ച് മുമ്പേ കുട്ടിക്കും മുമ്പേ പറയുമായിരുന്നു. ഓക്കെ, അതെൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. പിന്നെ ഒരു കാര്യം, ഈ കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ ഇവരുടെ വരുമാന മാർഗമായ വ്ളോഗ് പോലും ഇടാൻ പേടിക്കുന്ന ഒരു രീതി, ഇതൊരു ബാല ഫാക്ടറിൽ നിന്ന് മാത്രം നിങ്ങളിലേക്ക് എത്തിയതല്ല ഈ പേടി. നിങ്ങളും ഗോപി സുന്ദറും തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ ഒരു ബ്രേക്ക്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോലും ഇല്ല. ഓക്കെ, ചില കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട സമയത്ത് റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നു. ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിസിബിലിറ്റി ഉള്ള ആളുകളാണ് നിങ്ങൾ. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് നോക്കുന്ന പ്രൊഫൈലുകളാണ് നിങ്ങൾ. വർഷങ്ങളായിട്ട് മലയാളി വ്യൂവർഷിപ്പിന് മുന്നിലുള്ള വ്യക്തിയാണ് അമൃത, അഭിരാമിയാണെങ്കിലും ഒക്കെ. അപ്പോൾ അഭിരാമി റെസ്പോണ്ട് ചെയ്യുന്നു, അഭിരാമി പോകുന്നു, അഭിരാമി ഇപ്പോഴും വീഡിയോസ് ഇടുന്നു. അമൃതയ്ക്ക് ഒരു പരിധി വരെ അത് സാധിക്കാതെ പോയത് കൃത്യമായ സമയങ്ങളിൽ എല്ലാ കാര്യത്തിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ചില കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു ബാല ഫാക്ടറിൻ്റെ മുകളിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുത്ത സെക്കൻഡ് ഡിസിഷൻ്റെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും കൂടി നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നു. നിങ്ങൾ അതും ബാല വിഷയവും നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പഠിച്ചു, ഗോപിസുന്ദർ വിഷയവും നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പഠിച്ചു. നിങ്ങളെ മകൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ സെക്കൻഡ് സോഴ്സ് ഓഫ് റവന്യൂ, നിങ്ങൾക്ക് ഭയങ്കര റവന്യൂ ആയിരിക്കും യൂട്യൂബും ഇതൊക്കെ. എന്താണെങ്കിലും എന്തു പറയാൻ, സെലിബ്രിറ്റി ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു ബേർഡൻ ഇതാണ്. കുറേ കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് മുന്നിൽ എപ്പോഴും എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കും, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട അവസ്ഥ വരും, പല ലെവലിൽ പോകും ഈ സാധനം. അച്ഛൻ അമ്മ ഈ പറഞ്ഞ കുട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് പാർട്ടാണ്. ഓക്കെ, അവരവരുടെ ഒരു സെൽഫ് സ്റ്റേജ് ഉണ്ട്, അവരുടെ കുട്ടിയിൽ നിന്ന് മാറി ഓക്കെ അച്ഛൻ അമ്മ ഞാനാണ് എന്ന് പറയാൻ പറ്റുന്നൊരു സ്റ്റേജ് ഉണ്ട് ഒരു കുട്ടിക്ക്. ഒരു മകനോ ഒരു മകക്കോ ആ ഒരു സ്റ്റേജ് വരും. ആ സ്റ്റേജ് എത്തുന്നത് വരെ നിങ്ങൾ സെലിബ്രിറ്റി ആണോ അല്ലേ വേറെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുക, നിങ്ങൾ പിന്നെ വേറെ കാര്യം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളൊന്നിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കുട്ടി, ആ കുട്ടിക്ക് സൊസൈറ്റിയുടെ മുന്നിൽ ഞാനാണ്, ഞാൻ എനിക്ക് എൻ്റെത് ഞാൻ പറയും, അച്ഛൻ ഈസ് ഡിഫറെൻറ്റ്, അമ്മ ഈസ് ഡിഫറെൻറ്റ്. ആ സ്റ്റേജിലേക്ക് ഒരു കുട്ടി എത്തുന്നത് വരെ ആ കുട്ടിയിലേക്ക് എഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇനി എഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൽ റെസ്പോണ്ട് കുട്ടി ചെയ്യുന്നതിന് വരെ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക, അത് ആരാണെങ്കിലും. ഇവിടെ ആ കാര്യത്തിൽ ബാലിയും ഫെയിലിയറാണ്, അമൃതയും ഫെയിലിയറാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ സക്സസ്ഫുൾ ആയിട്ടുള്ളത് അഭിരാമിയാണ്. പക്ഷെ സൊസൈറ്റിയുടെ ചോദ്യം വരും, അഭിരാമിയുടെ നേരെ നീ ആര് ചോദിക്കും. എൻ്റെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പല സ്ഥലത്തും അഭിരാമി സൈലൻ്റ് ആവേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ഡെഫിനറ്റ്ലി വരും. കാരണം ഇവിടുത്തെ വ്യൂവർഷിപ്പിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ വാവ്, അവിടെ എന്തോ ആ വീട്ടിൽ പ്രശ്നം, മനസ്സിലായോ? അതാണ്. അപ്പം ഡെഫിനറ്റ്ലി ഓഡിറ്റിങ്ങും കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ വരും, ഫേസ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ രണ്ടുപേരും വന്നു. ഇനി എന്ത് ചെയ്യാൻ?